हाई फ्रेंड्स, इन वीडियो सेल्फ लव ने कुछ नम्म नम्मले तन्ने इष्टपड़ेगा, नम्मले तन्ने स्नेहिक्या, नम्मल्क्क अंगने स्नेहिक्यान कहिंजाल नमुक्क तीर्च्चयायिट्टुम मट्टुल्लवरे स्नेहिक्कानायिट्ट साधिक्कुम। अंगने स्नेहिक्कुम्पोल आरोडुम देष्यमില്ല, वळक्किल्ल, एल्लारुडे स्नेहम मात्रमेयुळ्ळू। नम्मल मट्टुल्लवरे स्नेहम किट्टणमेन्न आग्रहिक्कुम्पोल नम्मल कोडुक्कानुम तय्यारावणम। പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവൂലേ, എനിക്ക് വണ്ണമുണ്ട്, എനിക്ക് പൊക്കം കുറവാണ്, മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാ? നമ്മൾക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാതെ പല പ്രാവശ്യവും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് നമ്മളെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റം ഉണ്ടാവും. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്ക് കഴിവില്ല, ഇതെല്ലാം നമ്മുടെ ഉള്ളിലിങ്ങനെ കിടന്ന് 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 നമുക്ക് ഇപ്പോഴും ഒന്നിനും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ആനയുടെ കഥ പറഞ്ഞു തരട്ടെ. ഒരു ആനക്കുട്ടി ചെറുതായിരുന്നപ്പോൾ ആനക്കുട്ടിക്കൊരു ചെങ്ങലയിട്ടു. എന്നിട്ടോ അപ്പോൾ ആനക്കുട്ടിക്ക് ചലിക്കാൻ കഴിയില്ല. പക്ഷെ അത് വലുതായി വലിയൊരു ആനയായി മാറിയപ്പോഴും ആ ചെങ്ങല എൻ്റെ കാലിലുണ്ട് എന്നുള്ള ഓർമ്മത്തെ എനിക്ക് പൊട്ടിക്കാൻ കഴിയില്ല എന്നുള്ള ആ ചിന്തയിൽ തന്നെ ആ ചെറിയൊരു ചെങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മളുടെ ഉള്ളിലും മറ്റുള്ളവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലിട്ടുകൊണ്ട് നമുക്ക് അതിന് കഴിയില്ല, നമുക്ക് മറ്റുള്ളവരെ പോലെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് നാല് പേര് കൂടുന്നിടത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത്. നമ്മളുടെ എല്ലാ പോരായ്മകളെയും നമ്മൾ തന്നെ അംഗീകരിക്കുക. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളുടെ ജീവിതം നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾക്ക് പൊക്കമില്ലെങ്കിൽ സാരമില്ല, നമ്മൾക്ക് നമ്മളതിൽ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ. ആ വേദനിപ്പിച്ചതിനെല്ലാം നമ്മൾ നമ്മളോട് തന്നെ സോറി പറയുക. നമ്മൾ നമ്മളോട് തന്നെ നന്ദിയുള്ളവരാവുക. നമ്മൾ നമ്മളോട് തന്നെ താങ്ക് യു പറയുക. നമ്മളുടെ കോൺഫിഡൻസ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കും. മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവനവനെ തന്നെ സ്നേഹിക്കാൻ തയ്യാറാവുക. അങ്ങനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിലേക്ക് നമ്മളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും വരും. കാരണം നമ്മളുടെ അടുത്ത് വരുന്നവരോട് നമ്മൾക്ക് സ്നേഹമായിട്ട് പെരുമാറാൻ കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും അവർ വരും. അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം നമ്മളിലേക്ക് ഒഴുകി എത്തുന്നതായിരിക്കും. അടുത്ത എൻ്റെ വീഡിയോ സെൽഫ് ലവിൻ്റെ ഒരു മെഡിറ്റേഷനാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എനിക്കൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, സുജാത പോസിറ്റീവ് ഗ്രൂപ്പ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കൂടി ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.